ഗർഭച്ഛിദ്രത്തിനെതിരായ പോരാട്ടം എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ പ്രോ ലൈഫ് മാർച്ചിനെ തയ്യാറെടുത്ത് ഭാരതവും ഓഗസ്റ്റ് 10 ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ പ്രോ ലൈഫ് മാർച്ചിന് രാജ്യതലസ്ഥാനമായ ഡൽഹിയാണ് വേദിയാകുന്നത്. ഭാരതത്തിൽ ഗർഭച്ഛിദ്രം നിയമവിധേയമാക്കിയിട്ട് 50 വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിൽ ആത്മീയ നവീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായ കാരിസ് ഇന്ത്യയാണ് ദേശീയ തലത്തിലുള്ള പ്രോ ലൈഫ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. അമേരിക്കയിൽ ഗർഭച്ഛിദ്രത്തിന് നിയമസാധുത നൽകിയ 1973 റോ വേഴ്സസ് വേഡ് വിധി US സുപ്രീംകോടതി തിരുത്തിക്കുറിച്ച് ദിനങ്ങൾ പിന്നിടുമ്പോഴാണ് ഭാരതത്തിൽ ഇതാദ്യമായി ദേശീയ പ്രോ ലൈഫ് മാർച്ച് നടക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പാർലമെന്റിനടുത്തുള്ള ജന്തർ മന്ദിറിൽ നിന്ന് August 10 PM 4 പ്രോ ലൈഫ് മാർച്ച് ആരംഭിക്കും. 2.5 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഡൽഹി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ മാർച്ച് അവസാനിക്കും. തുടർന്ന് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിക്കും. കത്തീഡ്രൽ ഹാളിൽ പ്രോ ലൈഫ് സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രോ ലൈഫ് എക്സിബിഷനും ക്രമീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലൂടെ 1971 August 10 ഇന്ത്യയിൽ ഗർഭച്ഛിദ്രം നിയമവിധേയമാക്കിയത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഭാരതത്തിൽ ഓരോ വർഷവും 15 ദശലക്ഷത്തിൽ പരം ഗർഭച്ഛിദ്രങ്ങൾ നടക്കുന്നുണ്ട്. ദേശീയ മുന്നേറ്റമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന നാഷണൽ മാർച്ച് ഫോർ ലൈഫിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദികരും വിവിധ പ്രോ ലൈഫ് സംഘടനകളും പങ്കെടുക്കും. ഭാരതത്തിൽ MTP ആക്ട് പൂർണ്ണമായി അസാധുവാക്കപ്പെടും വരെ എല്ലാ വർഷവും പ്രോ ലൈഫ് മാർച്ച് തുടരുമെന്ന് കാരിസ് ഇന്ത്യയുടെ പ്രവർത്തകയായ സിസ്റ്റർ പോളിന മെലിറ്റ് MSMI പറഞ്ഞു.